അയ്യപ്പ ഭക്തരെ വരുമാന മാർഗമായി ഉപയോഗിക്കാൻ ദേവസ്വം ബോർഡ്. ദേവസ്വം ബോർഡിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഫാസ്ടാഗ് ഇല്ലാത്ത വാഹനങ്ങളിൽ നിന്ന് അധിക തുക ഈടാക്കുന്നതെന്ന് ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു. ആത്മീയ സ്ഥാപനം എന്നതിനേക്കാൾ ഉപരിയായി ഇത് 10-13,000 ജീവനക്കാരും പെൻഷൻകാരും ഒക്കെ ഉള്ള സ്ഥാപനമാണ്. അപ്പോൾ അവർക്ക് ഗവൺമെൻറ് പാരിറ്റിയിലാണ് നമ്മൾ ശമ്പളം കൊടുക്കുന്നത്. അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുപാട് ഒരുക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ശബരിമലയിലെ വികസനത്തിന് വേണ്ടി അല്ലെങ്കിൽ ശബരിമലയിലെ പിന്നെ ഭക്തർക്ക് ബേസിക്കായിട്ടുള്ള നീഡ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെ സംബന്ധിച്ച് നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം. അതിനെ അതൊരു ബലം പിടിക്കുന്ന കാര്യമൊന്നും അല്ല. വിവരങ്ങളുമായി പ്രജിത് മോഹൻ ഒപ്പം ചേരുന്നു. പ്രജിത്ത്, ഇത്തവണയും കൃത്യമായൊരു ഉത്തരം ദേവസ്വം പ്രസിഡന്റ് നൽകുന്നില്ല അല്ലേ? കഴിഞ്ഞ കുറച്ച് നാളുകളായി അങ്ങനെ ഒരു കൃത്യമായ ഉത്തരവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പി എസ് പ്രശാന്ത് നൽകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകതയുള്ള വിഷയം. കാരണം എന്ന് പറഞ്ഞാൽ സ്പോട്ട് ബുക്കിങ്ങുമായി ബന്ധപ്പെട്ട് പലതവണ മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ചിട്ട് പോലും കൃത്യമായൊരു ഉത്തരം അദ്ദേഹം നൽകിയിരുന്നില്ല. സ്പോട്ട് ബുക്കിംഗ് ഇത്തവണ ഈ വിർച്വൽ ക്യൂ മാത്രമായി ഇത്തവണ ഉണ്ടാകും എന്നുള്ളതാണ് തീരുമാനം. പക്ഷേ ശബരിമലയിലെത്തുന്ന ഭക്തരാരും ദർശനം ലഭിക്കാതെ മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളതുമായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. ഇതിനു വേണ്ടിയിട്ടുള്ള അനുയോജ്യമായ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുമെന്നും അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ എന്താണ് ആ ഉചിതമായ തീരുമാനം എന്ന് അദ്ദേഹം കൃത്യമായി മറുപടി നൽകുന്നുമില്ല. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ ഫാസ്ടാഗ് ഇല്ലാതെ വരുന്ന വാഹനങ്ങൾക്ക് പമ്പയിലെത്തുന്ന വാഹനങ്ങൾക്കൊക്കെ 25% നികുതി ഈടാക്കാനുള്ള ഒരു പിഴ ഈടാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. അപ്പോൾ ആ തീരുമാനവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്കും അദ്ദേഹം നൽകുന്ന മറുപടി എന്ന് പറഞ്ഞാൽ നിലവിലത്തെ സാഹചര്യത്തിൽ ശബരിമല ഒരു ആത്മീയ സ്ഥാപനം മാത്രമല്ല, മറിച്ച് 13,000 ആളുകൾ ജോലിയെടുക്കുന്ന, അതിൽ ഒട്ടനവധി പെൻഷൻകാരുള്ള ഒരു സംവിധാനമാണ്. സർക്കാർ ഗ്രേഡിൽ തന്നെ ശമ്പളം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ശബരിമലയിൽ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കേണ്ടതുണ്ട്. ഇതിനും പണം കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളൊരു സമീപനമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ ഫാസ്ടാഗ് ഇല്ലാതെ വരുന്ന വാഹനങ്ങളിൽ നിന്ന് 25% അധികമായി തുക ഈടാക്കാനുള്ള ഈ ഒരു തീരുമാനത്തിന് പിന്നിൽ അതാണ് എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ തീരുമാനം നടപ്പിലാക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു പൂർണ്ണ തോതിലുള്ള അല്ലെങ്കിൽ ഒരു ഉറപ്പിച്ചൊരു മറുപടി ഇപ്പോഴും പി എസ് പ്രശാന്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ തീരുമാനം സമയബന്ധിതമായി അല്ലെങ്കിൽ ഇത്തവണ നിർബന്ധമാക്കാൻ തീരുമാനിച്ചിരുന്നതായി അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം. അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിനൊന്നും കടുംപിടുത്തമില്ല എന്ന് വേണമെങ്കിൽ എന്നൊക്കെ പറയുന്നത് ദേവസ്വം മന്ത്രിയും സർക്കാരും ഒക്കെ നുള്ളിക്കളയും. അത് പ്രശാന്തിന് നന്നായി അറിയാമെന്ന് തോന്നുന്നു. അത് കൃത്യമാണ്. കാരണം ഈ സ്പോട്ട് ബുക്കിങ്ങിന്റെ കാര്യത്തിലാണ് കൃഷ്ണാജ് ഏറ്റവും രസകരമായ കാര്യം. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആ വാക്ക് പോലും ഉപയോഗിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കിയതിനെ പറ്റി അദ്ദേഹം ആ വാക്ക് പോലും പ്രയോഗിക്കാതെയാണ് അദ്ദേഹം പല മാധ്യമങ്ങളെയൊക്കെ കാണുമ്പോൾ സംസാരിക്കുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് ഈ സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കി വെർച്വൽ ക്യൂ മാത്രം മതി, അതും 80,000 പേരായി മാത്രം ചുരുക്കാം എന്നുള്ളൊരു തീരുമാനമെടുത്തത്. ആ തീരുമാനത്തിനെതിരെന്ന് തോന്നുന്ന ഒരു പരാമർശം പോലും ദേവസ്വം ബോർഡ് പ്രസിഡന്റോ അംഗങ്ങളോ ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം ദേവസ്വം ബോർഡ് യോഗത്തിൽ പോലും ഈ സ്പോട്ട് ബുക്കിംഗ് കുറച്ചെങ്കിലും ഒരു 5,000 മുതൽ 10,000 വരെയെങ്കിലും അനിവാര്യമാണ് എന്നുള്ള തരത്തിലുള്ള ഒരു ധാരണയൊക്കെ വന്നതാണ്. അത് സർക്കാരിനെ അറിയിക്കണമെന്നുള്ള തീരുമാനവും വന്നതാണ്. പക്ഷേ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അത്തരമൊരു തീരുമാനം എടുക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരമൊരു നിലപാട് പറയുന്നില്ല. അതിന് സമാനമായി തന്നെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദ വിഷയങ്ങളൊന്നും ഇപ്പോൾ ഒരു നിലപാടില്ലാത്ത സമീപനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യവും പറയാതിരിക്കാൻ വയ്യ. ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ.